ടെക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ സ്പോട്ട് ലൈവിൽ ഇന്ന് നമ്മൾ അടുത്ത ഒരു മണിക്കൂർ ചർച്ചയാക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ ഇന്നലെ പനമ്പള്ളി നഗറിൽ ഒരു സംഭവം നടന്നു. നൈറ്റ് കഫെ അടിച്ചു തകർത്തു. അതും അതിൽ പ്രതിയായത് ഒരു യുവതിയാണ്. ജീവനക്കാരെയും ആക്രമിച്ചു. സംഭവത്തിൽ യുവതിയും സംഘവും, ഈ പറഞ്ഞ യുവതിയും സംഘവും അറസ്റ്റിലായി. പനമ്പള്ളി നഗർ ഷോപ്പിംഗ് കോംപ്ലക്സിലെ സാപ്പിയൻസ് കഫറ്റീരിയയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആക്രമണമുണ്ടായത്. മദ്യലഹരിയിൽ യുവതിയും മുൻ സുഹൃത്തുമായി ഉണ്ടായ വാക്കുതർക്കമാണ് പിന്നീട് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ചങ്ങനാശ്ശേരി സ്വദേശികളായ ലീന, ആദർശ് ദേവസ്യ, ഇടുക്കി കട്ടപ്പന സ്വദേശി ജെനിറ്റ്, വയനാട് കൽപ്പറ്റ സ്വദേശി മുഹമ്മദ് സിനാൻ എന്നിവരാണ് സൗത്ത് പോലീസിന്റെ പിടിയിലായത്. മറ്റു പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഈ കൊച്ചിയിൽ ഈ ഹോട്ടലുകളിലുള്ള ആക്രമണമൊക്കെ ഒരു തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളിലായി നമ്മൾ നിരവധി റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ ചർച്ച ചെയ്തിരുന്നു. പോലീസിന്റെ ജാഗ്രത ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നൈറ്റ് പട്രോളിങ്ങും മറ്റും കൂട്ടി എന്നുള്ള വാർത്തകളുമൊക്കെ നമ്മൾ കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ ഈ യുവതി അടങ്ങുന്ന സംഘത്തിന്റെ പ്രവൃത്തി ഏത് രീതിയിലായിരുന്നു? ഇങ്ങനെയൊരു നൈറ്റ് കഫെ അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഏത് ഘട്ടത്തിലാണ്? രഞ്ജിത്ത്, പലപ്പോഴും കൊച്ചിയിലെ രാത്രിയിൽ ഇത്തരത്തിൽ ബാറുകളിൽ അല്ലെങ്കിൽ കഫേകളിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷം, അടിപിടി, പിന്നീട് അത് ഈ പരസ്പരം കുത്തുക അല്ലെങ്കിൽ മരണത്തിലേക്കൊക്കെ കലാശിക്കുന്നതിന് പിന്നിൽ എപ്പോഴും ലഹരിയോ അല്ലെങ്കിൽ പണമിടപാടോ സംബന്ധിച്ചുള്ള തർക്കങ്ങളായിരിക്കും. ഇതും അത് തന്നെയാണ്. ഈ ലഹരിയാണ് ഇവിടെ ഏറ്റവും പ്രധാന വില്ലനായി എത്തിയതും. ഈ കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി ലീനയും രണ്ട് സുഹൃത്തുക്കളുമൊപ്പം ഇന്നലെ രാത്രിയാണ് സാപ്പിയൻസ് എന്ന കഫയിൽ, പനമ്പള്ളിയിലെ പ്രവർത്തിക്കുന്ന സാപ്പിയൻസ് എന്ന കഫയിൽ എത്തിയത്. ആ സമയത്താണ് ലീനയുടെ ഒരു സുഹൃത്ത്, പഴയ സുഹൃത്ത്, അതായത് പോലീസ് പറയുന്നത് ലീനയ്ക്ക് വിവാഹ വാഗ്ദാനം നൽകി കടന്നു കളഞ്ഞ ഒരു സുഹൃത്തായിരുന്നു അത്. അയാൾ ആ കഫേയിൽ ഉണ്ട് എന്ന് ലീന മനസ്സിലാക്കി. ഈ സമയം ഈ സുഹൃത്തുക്കളോടൊപ്പം ലീന ചെന്ന് അയാളുമായി, ഈ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തിയുമായി തർക്കമുണ്ടായി, സംസാരമുണ്ടായി. ഇത് പിന്നീട് വലിയ വാക്ക് തർക്കത്തിലേക്ക് പോയിരുന്നു. ലീനയും സുഹൃത്തുക്കളും മദ്യലഹരിയിലായിരുന്നു, ഒപ്പം ഈ വന്ന സുഹൃത്തും മദ്യലഹരിയിലായിരുന്നു എന്നും പോലീസ് പറയുന്നു. ഈ തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ ഈ കഫേയിലുള്ള ആളുകൾ ഇടപെട്ടു, ജീവനക്കാർ ഇടപെട്ടു. അതിനുശേഷം ഈ സുഹൃത്ത് ലീനയുടെ മുൻ സുഹൃത്ത് ലീനയുടെ കാറിന്റെ ചില്ല് തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. ഒരു പോളോ കാറിലായിരുന്നു ലീനയും സുഹൃത്തുക്കളും എത്തിയത്. ആ കാറിന്റെ ചില്ല് തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രകോപനത്തിൽ ലീന ആ കാറെടുത്ത് തിരിച്ചുപോയി. അതിനുശേഷം കൂടുതൽ സുഹൃത്തുക്കളെ, അതായത് ഏഴോളം സുഹൃത്തുക്കളെയും കൂട്ടി വീണ്ടും ആ കഫേയിലേക്ക് വരികയും ചെയ്തു. ലീന വിചാരിച്ചിരുന്നത് ആ കഫെ തന്റെ സുഹൃത്തിൻ്റെതാണ്, അതായത് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ച സുഹൃത്തിൻ്റെ കഫയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ലീന ഈ സുഹൃത്തുക്കളെ കൂട്ടി വന്ന് ആ കഫയിൽ വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടം ഉണ്ടാക്കുകയും ജീവനക്കാരെ അടക്കം മർദ്ദിക്കുകയും ചെയ്തത്. ഒപ്പം ആ ഷോപ്പിൻ്റെ, ആ കഫയുടെ ഓണറിനെയും അയാളുടെ പാർട്ട്ണറിനെയും ഒപ്പം രണ്ട് സുഹൃത്തുക്കളെയും ജീവനക്കാരെയുമാണ് ലീന മർദ്ദിച്ചത്. ലീനയും ഈ ഏഴു പേരും, ഈ സംഘങ്ങളും ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ ലീനയുടെ ഈ പഴയ സുഹൃത്തും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിലൊരു തർക്കവും വലിയ രീതിയിലുള്ള ഒരു സംഘർഷവും. ഏഴോളം പേർ ഈ വിഷയത്തിൽ പ്രതികളാണ് എന്നുള്ളതാണ്. ഇവരെല്ലാവരും മദ്യലഹരിയിലായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരിക്കുകയായിരുന്നു എന്നാണോ പോലീസ് പറയുന്നത്? ഇത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സംഭവമായിരുന്നു, അല്ല നേരത്തെ കരുതിക്കൂട്ടി ഇത്തരമൊരു ആക്രമണം ഉണ്ടാക്കണം എന്നുള്ള നിഗമനത്തിലെത്തിയവരായിരുന്നില്ല. ഇത് അപ്രതീക്ഷിതമായി അവിടെ സുഹൃത്തിനെ കാണുകയും തുടർന്ന് ഈ മുൻ സുഹൃത്തിൻ്റെ കഫയാണ് തെറ്റിദ്ധരിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ സംഭവം എന്നാണോ പോലീസ് പറയുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത് പറയുന്നത്. ഈ ഏഴ് സുഹൃത്തുക്കളും മദ്യലഹരിയിൽ തന്നെയായിരുന്നു. ലീന അമിതമായി മദ്യം കഴിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ലീന അവിടെ അത്രയും വലിയ ബഹളം ഉണ്ടാക്കിയതെന്ന് ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. പക്ഷെ അവർ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അത് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. നമ്മൾ അവിടെ കഫേ ഷോപ്പിലേക്ക് പോവുകയും ആ സമയത്ത് അവിടെ ഇത് കണ്ടുകൊണ്ടിരുന്ന ദൃക്സാക്ഷികളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അവർ പറഞ്ഞത് ഈ വന്ന പെൺകുട്ടി ലീന അമിതമായി മദ്യലഹരിയിലായിരുന്നു, മറ്റേതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ എന്ന് അവർക്ക് മനസ്സിലായില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ലീനയെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെയും അവിടെ കണ്ടെത്തിയത്. അവരോട് കാര്യം പറഞ്ഞ് ആക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും ലീന അത് കേൾക്കാൻ കൂട്ടാക്കാതെ ഈ മുൻ സുഹൃത്തിനെ മർദ്ദിക്കുന്ന ഒരു
സാഹചര്യമുണ്ടായി. ആദ്യമായി ഇവരൊരു വാക്കുതർക്കത്തിലാണ് തുടങ്ങിയത്, പിന്നീട് അത് മർദ്ദനത്തിലേക്ക് പോവുകയായിരുന്നു. ലീനയുടെ തെറ്റിദ്ധാരണ, ആ കോഫി ഷോപ്പ് ഈ സുഹൃത്തിന്റെ, അതായത് ഈ മുൻപ് ഉണ്ടായിരുന്ന ആ ഒരു ലീനയെ ചതിച്ച അല്ലെങ്കിൽ പറ്റിച്ച സുഹൃത്തിൻ്റെതായിരുന്നു ആ കോഫി ഷോപ്പ് എന്ന് കരുതിയാണ് ആ കോഫി ഷോപ്പിന്റെ ചില്ലകളും ഒപ്പമുണ്ടായിരുന്ന സാധനങ്ങളും ഒക്കെ അടിച്ചു തകർത്തത്. അതിനു വേണ്ടിയിട്ടാണ് ലീന ഏഴ് സുഹൃത്തുക്കളെയും കൂട്ടി ആ കോഫി ഷോപ്പിലേക്ക് രണ്ടാമതും വന്നത്. പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ലീനയെയും ഒപ്പമുണ്ടായിരുന്ന 4 പേരെയും അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവരെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അവർക്കായുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. എന്തായാലും ഇവരെ റിമാൻഡിലാണ്, ഇപ്പോൾ ജയിലിൽ റിമാൻഡിലായിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഈ സമീപ പ്രദേശത്തെ CCTV അടക്കം ശേഖരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു കാര്യം, സംഘർഷം കഴിഞ്ഞ ശേഷം ഈ കോഫി ഷോപ്പിലെ ഉടമസ്ഥൻ അദ്ദേഹത്തിന് ഈ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഷോപ്പിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. പലതവണ കോർപ്പറേഷനെ ലൈസൻസിന്റെ ആവശ്യത്തിന് ബന്ധപ്പെട്ടുവെങ്കിലും ചില തടസ്സങ്ങൾ കാരണം ലൈസൻസ് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ആദ്യം പരാതി നൽകാൻ മുന്നോട്ട് വരാതിരുന്നത്. പിന്നീട് പക്ഷേ ഈ ജീവനക്കാരന് തലയ്ക്ക് പരിക്കേറ്റിരുന്നു, ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതക ശ്രമത്തിന് ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി ലീനയ്ക്കും സുഹൃത്തുക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് പനമ്പള്ളി. സമീപകാലത്ത് നടന്ന ഈ നമുക്കറിയാം കൊച്ചിയെ സംബന്ധിച്ച് ചോദിച്ചതുപോലെ സമീപകാലത്ത് കൊച്ചിയിൽ ഒരുപാട് സംഭവങ്ങൾ, ഈ ബാറുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ, CCTV ദൃശ്യങ്ങളൊക്കെ പലപ്പോഴും പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ ഇതുപോലെ തന്നെ നൈറ്റ് ഹോട്ടലുകളിൽ, രാത്രികാലങ്ങളിൽ ഹോട്ടലുകൾ ആക്രമിക്കുക, ഈ നെടുമ്പാശ്ശേരി പ്രദേശത്തൊക്കെ അത് സ്ഥിരം സംഭവമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. ഇങ്ങനെ ഈ മദ്യലഹരിയിൽ രാത്രിയിലുള്ള ഇത്തരം ആളുകളുടെ വിളയാട്ടം, അത് അവർ ഒരുപക്ഷെ കാർ ഓടിച്ച് ഡ്രൈവിംഗ് ഒക്കെ ചെയ്തായിരിക്കും ഇത്തരം സ്ഥലങ്ങളിൽ എത്തുകയും അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുക, ഇത് പരിശോധിക്കാനും മദ്യലഹരിയിൽ വാഹനം ഓടിക്കുന്നവരെയൊക്കെ പരിശോധിക്കാനും നടപടിയെടുക്കാനും ഒപ്പം കൂടുതൽ പെട്രോളിംഗ് അടക്കം, നൈറ്റ് പെട്രോളിംഗ് അടക്കം വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കും അക്കാര്യത്തിലൊക്കെ ഒരു മെല്ലപ്പോക്ക് ഉണ്ടായത്. ഒപ്പം ഇത്തരം പോലീസിന്റെ നിഷ്ക്രിയത്വം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് തുണയാകുന്നുണ്ടോ നൗമി? പോലീസ് പറയുന്നതും അത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇലക്ഷൻ ആയിരുന്നു, ഇന്നലെ ഇലക്ഷനാണ്. അത് അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടി തിരക്കിലായതുകൊണ്ട് നഗരത്തിൽ വേണ്ട രീതിയിലുള്ള പെട്രോളും ശക്തമാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു ന്യായീകരണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഒപ്പം തന്നെ ഈ പോലീസുകാരിലെ ഉള്ളിലെ ആളുകളുടെ ഒരു കുറവും അവരൊരു പ്രധാന കാരണമായി പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും എറണാകുളം ജില്ലയെ സംബന്ധിച്ച ഈ രാത്രികളിൽ വരുന്ന കൊലപാതകങ്ങൾ അല്ലെങ്കിൽ വാക്കുതർക്കങ്ങൾ, മറ്റ് അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലഹരി വിൽപ്പന, മദ്യവിൽപ്പന, അനധികൃത മദ്യവിൽപ്പന, ഇതെല്ലാം സ്ഥിരമായി അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് പോലീസിന്റെ പെട്രോളിംഗ്, അത് ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ കൂടിയും കൃത്യമായി പോലീസിന്റെ പെട്രോളിംഗ് പലപ്പോഴും പലയിടത്തില്ലാത്ത സാഹചര്യം. ഈ പനമ്പള്ളി നഗറില് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർ പറയുന്നത് ഇത് സ്ഥിരമായി ലഹരി ഉപയോഗിച്ച് വിദ്യാർത്ഥികളും അല്ലെങ്കിൽ യുവാക്കൾ അടക്കം വരുന്ന സ്ഥലമാണ്. ഇവിടെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പോലീസിന്റെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം ഇവിടെ പലപ്പോഴും ഉണ്ടാകാറില്ല. പോലീസിനെ അറിയിച്ചാൽ തന്നെയും അവർ വരാൻ വളരെ വൈകുകയും ചെയ്യും. അപ്പോഴേക്കും ഇത് ഈ കൈവിട്ട, അതായത് കൊലപാതകത്തിലേക്ക് വരെ നയിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും ഇവിടെ നടക്കുന്ന സംഘർഷങ്ങൾ നീങ്ങാറുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ കടക്കാറുണ്ടെന്ന് പോലീസ് ഈ നാട്ടുകാർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പലതവണ ഇവിടെ ലഹരി ഇടപാടുകൾ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഘർഷമുണ്ട്, മദ്യലഹരിയിലായ യുവാക്കൾ വന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, സമീപ പ്രദേശങ്ങൾക്കൊക്കെ ശല്യമാകുന്ന രീതിയിലേക്ക് ഇവർ വരുന്നു എന്നൊക്കെ പലതവണ പരാതിപ്പെട്ടിട്ടും പോലീസ് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. പോലീസിന്റെ ഒത്താശയോട് കൂടി തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതും, അല്ലെങ്കിൽ കോഫി ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള കടകൾ പ്രവർത്തിക്കുന്നതും, അല്ലെങ്കിൽ ഈ കടകളുടെ മറവിൽ രാത്രി അടക്കം മദ്യവും അല്ലെങ്കിൽ ലഹരിയും ഒക്കെ വിൽപ്പന നടക്കുന്നുണ്ട് എന്ന് തന്നെ ഉറപ്പിച്ച് നാട്ടുകാർ പറയുകയും ചെയ്തു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കാരണം ഈ നൗമി പറഞ്ഞ അനുസരിച്ച് ഈ ഹോട്ടലുടമ പരാതിപ്പെടാൻ തയ്യാറാകാതിരുന്നത് അത് ഇയാൾക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ ലൈസൻസ് ഇല്ലാത്ത കടകൾ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ളത്
തെറ്റായ ഒരു നടപടിയാണ്. നഗരസഭയൊക്കെ കോർപ്പറേഷനൊക്കെ ആ വിഷയത്തിൽ നടപടിയെടുക്കേണ്ട പശ്ചാത്തലമുണ്ട്. അത് ഉണ്ടാകുന്നില്ല. ഇങ്ങനെ നിരവധിയായ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. അവർക്ക് എന്തും ചെയ്യാൻ, അവിടെ എത്തുന്ന ആളുകൾക്ക് എന്തും വിതരണം ചെയ്യാനുള്ള തരത്തിലുള്ള കാര്യങ്ങൾ നീങ്ങുന്നു. പരിശോധനകളില്ല. ഈ അനധികൃതമായ ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഇത്തരം അക്രമ സംഭവങ്ങൾക്ക് വളം വെക്കുന്നു. അവിടെ ഈ പറഞ്ഞതുപോലുള്ള കൂട്ടം കൂട്ടമായ ആൾക്കാർക്ക് വരാം, മദ്യലഹരിയിൽ വരാം, അല്ലെങ്കിൽ മറ്റ് ലഹരികൾ ഉപയോഗിച്ച് വരാം, ലഹരികൾ വിതരണം ചെയ്യുന്നവർക്ക് അവിടെ വരാം. അങ്ങനെ ഇവർക്കൊക്കെ കൂടാനുള്ള ഒരു ബേസ് ക്യാമ്പായി, ബേസായി ഇത്തരം സ്ഥലങ്ങൾ മാറുന്നു എന്നുള്ള സൂചനകളും കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, പലപ്പോഴും നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യം കൂടിയാണ് പരമ്പള്ളി നഗർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ കടവന്ത്ര ആയിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലായിക്കോട്ടെ, അവിടെ ഇത്തരത്തിലൊരു സംഘർഷം നടക്കുമ്പോൾ അല്ലെങ്കിൽ ക്രൈം നടക്കുമ്പോൾ മാത്രമാണ് പോലീസ് അവിടെ ഇടപെടുകയും ആ ദിവസങ്ങളിൽ, അതായത് ഈ സംഭവം നടന്ന് രണ്ടോ മൂന്നോ ദിവസം മാത്രമായിരിക്കും പോലീസിന്റെ പെട്രോളിംഗ് അല്ലെങ്കിൽ നിരീക്ഷണമൊക്കെ അവിടെ ശക്തമാക്കുക, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കേസ് ഈ ലഹരി കൈവശം വെച്ച യുവാക്കളെ അല്ലെങ്കിൽ ഇടപാടുകാരെ ഒന്നോ രണ്ടോ ദിവസം മാത്രമായിരിക്കും പോലീസ് കൃത്യമായി പരിശോധിക്കുകയും അറസ്റ്റിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുക. അതിനപ്പുറത്തേക്ക് പോലീസിന്റെ കൃത്യമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ ഈ ലഹരി എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിപ്പെടുന്നത്, ആരാണ് ഇവരിലേക്ക് ഇതൊക്കെ വിതരണം ചെയ്യുന്നത്, ആരാണ് ഇതിന്റെ ലഹരി ഏജന്റ് എന്നടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും പോലീസ് പരിശോധിക്കുന്നില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇന്നലെ രാത്രി നടന്ന സംഭവവും. അവിടെ ഉള്ള ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്, പലപ്പോഴും കുടുംബമായി പോലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. രാത്രി യുവാക്കൾ അവിടെ എത്തുന്നു, മദ്യലഹരിയിലാണ് അല്ലെങ്കിൽ മറ്റ് ലഹരികൾ അവിടെ പരസ്യമായി ഉപയോഗിക്കുന്നു. പോലീസിന്റെയോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണവും ഒന്നും ഉണ്ടാകുന്നില്ല. ലൈസൻസ് ഇല്ലാതെ കടകൾ പ്രവർത്തിക്കുന്നു. ഈ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ഉന്നയിച്ചാൽ പിന്നീട് അത് മർദ്ദനത്തിലേക്ക് വരെ പോകുന്ന സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നു എന്ന് നാട്ടുകാർ ഇപ്പോഴും, നമ്മൾ ചെന്നപ്പോൾ തന്നെ ദൃക്സാക്ഷികൾ പറയുകയും ചെയ്തു. പക്ഷെ അവർക്ക് അത് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാനുള്ള പേടി അവർക്കുണ്ട്. അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുമോ എന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവരത് പറയാൻ പേടിക്കുന്നു. പക്ഷേ ഇത് സത്യമായ കാര്യമാണ്, അതിന്റെ തെളിവാണ് ഇന്നലെ രാത്രി അവിടെ സംഭവിച്ചതും. ആ യുവതിയും യുവതിയുടെ സുഹൃത്തുക്കളും മദ്യലഹരിയിൽ അവിടെ എത്തുന്നു, പിന്നീട് അവിടെ ഉള്ളവർ തന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ കൂടിയും ആ യുവതി അത് കേൾക്കാതെ ആ സുഹൃത്തിനെ മർദ്ദിക്കുന്നു. ഒപ്പം ഉണ്ടായിരുന്ന ആ കഫേ ഷോപ്പിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെയും ഉടമയെയും ഉൾപ്പെടെ മർദ്ദിക്കുന്ന സാഹചര്യം. പിന്നീട് ഈ പെൺകുട്ടി കാറെടുത്തു പോയി മറ്റ് സുഹൃത്തുക്കളെ, ഏഴ് സംഘങ്ങളെ അടങ്ങുന്ന ഏഴു പേരെ കൂട്ടി വന്ന് വീണ്ടും അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നു. അപ്പോഴും ഏറെ വൈകിയാണ് പോലീസ് അവിടെ എത്തുകയും ചെയ്തത്. ആ സമയത്ത് ഈ പെൺകുട്ടി മദ്യലഹരിയിലായതിനാൽ അവൾക്ക് അവിടുന്ന് പോകാനുള്ളൊരു താമസം നേരിട്ടു. അതുകൊണ്ട് മാത്രമാണ് പോലീസ് ഈ പ്രതിയെ കൃത്യമായി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഒപ്പം ഉണ്ടായിരുന്ന നാല് പേരെ ഇപ്പോഴും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പോലീസിന്റെ ഒരു അനാസ്ഥ തന്നെയാണ്. പനമ്പള്ളി നഗർ, അതായത് കൊച്ചിയുടെ എറണാകുളത്തിന്റെ ഹൃദയഭാഗം, രാത്രിയൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന കുടുംബമായും ഒപ്പം സുഹൃത്തുക്കളുമായൊക്കെ നല്ല രീതിയിൽ വന്നു പോകുന്നവർക്ക് പോലും ശല്യമാകുന്ന അല്ലെങ്കിൽ ദോഷകരമാകുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും ഇവിടെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ലഹരി ഇടപാടുകൾ ഇപ്പോഴും അവിടെ സജീവമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസ് ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് തന്നെയാണ് ഇപ്പോഴും തുടരുന്നതും. അതാണ് കൊച്ചിയിലെ സംഭവം. കൊച്ചിയിൽ ഒരു നൈറ്റ് കഫേ അടിച്ചു തകർത്തത് യുവതിയും സംഘവുമാണ്. മുൻ കാമുകനാണ് തെറ്റിദ്ധരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരാളെ മുൻകാമുകന്റെ കടയാണ് തെറ്റിദ്ധരിച്ചായിരുന്നു ആക്രമണം. അവിടെ ഉണ്ടായിരുന്ന മുൻകാമുകനെ, അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് പറയുന്ന ആളെ മർദ്ദിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ കടയടിച്ചു തകർക്കുന്ന ഘട്ടത്തിലേക്ക് പോയി. ഈ യുവതിയുടെ കാറിനും കാറിന്റെ ചില്ലും ഈ മുൻകാമുകൻ അടിച്ചു തകർത്തു. അങ്ങനെ പോലീസ് കേസായ വലിയൊരു സംഭവമാണ് കൊച്ചിയിൽ ഉണ്ടായത്. ഇത്തരം സംഭവങ്ങൾ കൊച്ചിയിൽ സ്ഥിരമാണെന്നും അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകൾ, മദ്യലഹരിയിൽ മറ്റ് ലഹരികൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണങ്ങളൊക്കെ പതിവാകുന്ന ഒരു നഗരം കൂടിയായി നമ്മുടെ കൊച്ചി മാറുന്നു എന്നത് ഖേദകരമായ കാര്യമാണ്. സ്പോട്ട് ലൈവുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.